ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ സുഗതകുമാരി ടീച്ചറിൽ തുടങ്ങി ഇത് അഞ്ചാമത്തെ കമ്മീഷനാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പരാതിപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാകാനുള്ള ബോധവൽക്കരണം, ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് വീടുകളുടെ വാതിലിൽ പോയി പോലീസ് കാവൽ നിൽക്കാൻ പറ്റും, അതല്ല. പക്ഷേ ഈ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവൻ ശക്തമായ നടപടി നേരിടും എന്ന് എപ്പോഴും എപ്പോഴും ആവർത്തിച്ച് നേതാക്കൾ പറയുന്നതല്ലാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിലേക്കുള്ള ഒരു ബോധവൽക്കരണമായി അത് മാറുന്നില്ലല്ലോ. അല്ല, ബോധവൽക്കരണം ഒരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മുടെ ഒരു മദ്യം ഈ പിന്നെ വനിതാ കമ്മീഷൻ ആയിരക്കണക്കിന് സെമിനാറുകൾ നടത്തുന്നുണ്ട്. അത് സെമിനാറുണ്ട്, ജാഗ്രതാ സമിതി, കാരണം വനിതാ കമ്മീഷൻ ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകമാണ് ജാഗ്രതാ സമിതി. ജില്ലാതല ജാഗ്രതാ സമിതിയുണ്ട്, പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയുണ്ട്, വാർഡ് തല ജാഗ്രതാ സമിതിയുണ്ട്. അപ്പോൾ ഈ ജാഗ്രതാ സമിതികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർ ഈ കമ്മ്യൂണിറ്റി കൗൺസിലർമാർ, കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലർമാർ, ആശാ വർക്കർമാർ, ഇവരുടെയൊക്കെ സേവനം നമ്മൾ ഓരോ വീടുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ ജാഗ്രതാ സദസ്സുകളും ജാഗ്രതാ സമിതികളും സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ബോധവൽക്കരണ സെമിനാറുകളിലൊക്കെ കൂടുതലും പങ്കെടുക്കുന്നവരാണെന്നറിയോ? സാധാരണക്കാരായ സ്ത്രീകളാണ്, കുടുംബശ്രീക്കാർ, അംഗൻവാടി ടീച്ചർമാർ, വർക്കർമാർ, ആശാവർക്കർമാർ, കമ്മ്യൂണിറ്റി കൗൺസിലർമാർ, തൊഴിലുറപ്പ്, ഇവിടെ അവരോട് ഒരു പ്രശ്നം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അടുത്തുള്ളൊരു സ്ത്രീ ചെന്ന ഒരു കുടുംബശ്രീക്കാരിയോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എവിടെ പോകണം, എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ആ ഒരു മധ്യവർഗ്ഗം ഉണ്ടല്ലോ, ആ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം വെബിനാറുകളിലോ സെമിനാറുകളിലോ ഒന്നും പങ്കെടുക്കാറില്ല. മിഡിൽ ക്ലാസ്. എനിക്കൊരു ആവശ്യം വന്നാൽ മാത്രമേ ഞാനിത് അന്വേഷിച്ച് പോകും. ഞാനിത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇത്തരം സംഭവങ്ങൾ പൊതുവെ കൂടുതൽ നടക്കുന്ന മിഡിൽ ക്ലാസിന്റെ ഇടയിലാണോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മിഡിൽ ക്ലാസ്സുകാർക്ക് ഇത് അറിയില്ല. കാരണം ഞങ്ങളെയൊക്കെ വിളിക്കുന്ന കോളുകൾ വിളിച്ചിട്ട് ചോദിക്കും, വനിതാ കമ്മീഷനും വനിതാ സെല്ലും പോലും തിരിച്ചറിയില്ല. വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യറി സംവിധാനമാണ്, വനിതാ സെല്ലെന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്ത്.